ഓഫർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹോൾസെയിൽ പ്രൈസ് നമുക്ക് റീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ നമ്മൾ യൂസ്ഡ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് യൂസ്ഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ നിറയെ കസ്റ്റമർ ഹോൾസെയിലായിട്ട് എടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇതും ഹോൾസെയിലായിട്ട് നിറയെ പോകുന്നുണ്ട്. ആ ഹോൾസെയിൽ റേറ്റിൽ തന്നെ കസ്റ്റമർക്ക് റീറ്റെയിലായിട്ട് നമുക്ക് കൊടുക്കാം. എല്ലാവരും റീറ്റെയിൽ പ്രൈസ്, ഹോൾസെയിൽ പ്രൈസ് നമുക്ക് റീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. നമുക്ക് ആ ഹോൾസെയിൽ ഇപ്പോൾ പത്ത് പീസ് എടുത്ത അവർക്ക് ഏത് റേറ്റിൽ കൊടുക്കുമോ ആ റേറ്റിൽ നമുക്ക് സിംഗിൾ പീസ് സെറ്റായിട്ട് കൊടുക്കാം. നമുക്ക് നമുക്കിപ്പോൾ കസ്റ്റമർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കുറേ കസ്റ്റമർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ബജാജ് EMI ചെയ്തുതരാൻ പറ്റും. നമുക്ക് ബജാജ് EMI ഉണ്ട്. ആ ക്രെഡിറ്റ് കാർഡിൽ EMI ചെയ്തുതരാൻ പറ്റുമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് EMI ചെയ്തുതരാം. എല്ലാ ഓപ്ഷനും നമുക്ക് ചെയ്തുതരാം. ബജാജ് EMI ആണെങ്കിലും ശരി, ക്രെഡിറ്റ് കാർഡ് EMI ആണെങ്കിലും ശരി, നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം കസ്റ്റമർക്ക്. നിങ്ങളെ ഞാൻ വൈകുന്നേരം ഞാൻ വന്നപ്പോൾ തൊട്ട് ഇവിടെ കാണുന്നു നിങ്ങൾ മൊത്തം കറങ്ങിയുണ്ടാവും. അതിനെ കൂടെ നമ്മുടെ റേറ്റിന്റെ കാര്യം ചോദിച്ചു. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കോയമ്പത്തൂർ MML ഉക്കടം മാർക്കറ്റിലാണ്. ഉക്കടം മാർക്കറ്റിൻ്റെ കാർ പാർക്കിംഗ് ഗ്രൗണ്ടാണിത്. ഇവിടെ ലോറി സ്റ്റാൻഡ് എന്നാണ് ശരിക്കും പറയുക, ലോറിപ്പാള എന്ന് പറയും. ഇവിടെ നമ്മളെ മുന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ജൻസീർ കേടെ TN99 വീൽസിൻ്റെ പുതിയൊരു ഷോപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൻസീർ കാ, ഹലോ. അപ്പോൾ നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നുകൊണ്ടല്ല, 100K നമ്മൾ ഒരു കാർ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പങ്കെടുക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നേ പറഞ്ഞത്, ലൈക്ക് ഷെയർ കമൻറ്റ് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. റെഡിയാക്കാൻ തുടങ്ങി. ഇത് സ്റ്റാക്ക് റൂം ആണ്, ഡിസ്പ്ലേ ഏരിയ ആണ്. ഇതാണ്, ഇതിൽ എല്ലാ മോഡൽസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എല്ലാ മോഡൽസ് ഇതിലുണ്ട്. ഇത് പുതിയ അലോയ് വീൽസ് ആണ്. അപ്പൊ ഒരാള് മേടിക്കുകയാണെങ്കിൽ അയാൾക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഒരു മേടിക്കാൻ ഒരു പ്രശ്നമില്ല. നമുക്ക് 1 year നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കസ്റ്റമർക്ക്. ഓക്കെ, ഒരു പ്രശ്നമില്ല. പുതിയ വീൽസ് അല്ലേ, 1 year ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ കസ്റ്റമർ ഓൾറെഡി ഏത് നമുക്ക് ചില ആൾക്കാർ ഡ്രം അല്ലാതെ അലായ് വീൽസ് വിട്ടിട്ടുണ്ടാവും, അതിനെ മാറ്റിയിട്ട് പുതിയ വീൽ ഇടാന്ന് തന്നെ അവർക്ക് ഒരു വിചാരം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർ പഴയ വീൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തെടുത്ത് പുതിയ വീലും കൊടുക്കാം. പഴയ വീൽ നല്ല എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാം, നല്ല എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് പുതിയ വീൽ അയച്ചു കൊടുക്കാം. ഇനി അതേ സമയത്ത് ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമർ. ഇത് കോയമ്പത്തൂർ വരെ വരാൻ വേണ്ടി ഒരു ആവശ്യമില്ല. നമുക്ക് കസ്റ്റമർ വിളിച്ച് പറഞ്ഞാൽ മതി, ഇവിടെ നമുക്ക് പാർസലായിട്ട് ചെയ്ത് കൊടുക്കാം. പാർസൽ ചാർജ് മാക്സിമം ഒരു 300-400 മാത്രമേ ഉള്ളൂ, 4 ബോക്സിന്. പിന്നെ സാധനം ആയതുകൊണ്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉന്നതത്തിൽ ചെയ്തപ്പം പുതിയതായത് കൊണ്ട് നമുക്ക് അത് പ്രശ്നം ഒന്നുമില്ല. നമുക്ക് പുതിയ ബോക്സ് പീസ് അല്ലേ, അതിന് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. നമുക്ക് അതെ ഓ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് 13 inch നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ മോഡൽസ് ഒക്കെ 13 inch ആണ്. അത് മുകളിലുള്ളത് 12 inches. ട്വൽവ് ഇഞ്ചസ് വെച്ചാൽ നമുക്ക് ജെന്ന് മാറുതി 800 ഒക്കെ കിടാം. സെക്കൻഡ് ലൈനിന് 13 inches. 13 inches നമുക്ക് ഇതല്ല സാർ, 13 inches. നമുക്ക് 13 inches ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് 16,000 16,000 നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. EMI ഇപ്പോൾ ബജാജ് കാർഡിൻ്റെ കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് അവർക്ക് 3 മാസം ചെയ്യാൻ പറ്റുമെങ്കിൽ 3 മാസം ചെയ്യാം. അവർക്ക് എലിജിബിലിറ്റി ഉണ്ടായാൽ നമുക്ക് 3 മാസം ചെയ്യാൻ പറ്റും. 6 മാസം 12 months വരെ, അപ് ടു 12 months വരെ ചെയ്യാൻ പറ്റും. ഇത് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കസ്റ്റമറൊക്കെ ആണെങ്കിൽ അവരുടെ പ്രൊഫൈൽ അനുസരിച്ച് 24 months വരെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് കസ്റ്റമർ വന്നാൽ നമുക്ക് EMI ചെയ്യാൻ പറ്റും. നമ്മൾക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, ഇവിടെ നിന്ന് വരുന്ന ആവശ്യം ഒന്നുമില്ല. നമുക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, അതിന്റെ ആവശ്യം ഒന്നും വരത്തില്ല. എന്നാലും വെച്ചാൽ പുതിയ പീസ് അല്ലേ, സോ കസ്റ്റമർക്ക് എന്തായാലും പുതിയ പീസ് അവരോട് ഗ്യാരണ്ടി വാറണ്ടി ചോദിക്കും. അതിനനുസരിച്ചുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക്. അപ്പോൾ അതിന്റെ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല, ഇനി വരുമില്ല. ഇത് 13 ആണെങ്കിൽ നമുക്ക് 16 തൊട്ട് സ്റ്റാർട്ടിങ്. നമ്മളത്തെ ഇപ്പൊ നിയോ ഉണ്ട്, യൂണോമിണ്ട ഉണ്ട്, ഓഷൻ ഉണ്ട്. 3 ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഇനി കുറെ ബ്രാൻഡും കൂടി ആഡ് ആകാൻ പോകുന്നു. അതെ, ഇതിനെ എല്ലാത്തിനും വാറണ്ടി കിട്ടും. 1 year ഗ്യാരണ്ടി കിട്ടും എല്ലാത്തിനും, 3 ബ്രാൻഡും. അതെ അതെ, അപ്സൈസ് ആണ് നന്നത്. ഇപ്പോൾ എല്ലാവരും അപ്സൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്സൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സെയിം PCD ഉള്ള മോഡൽസ് 13 inch നമുക്ക് 1000 കുറച്ച് സ്റ്റാർട്ട് ആകും. 16,000 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ആകും. മാർക്കറ്റ് റേറ്റ് കാട്ടിലും നമുക്ക് എന്തായാലും 3000-4000 ഡിഫറൻറ്റ് ഉണ്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ്. അതെ, നമ്മൾ റേറ്റ് കാട്ടിലും 3000-4000 ഡിഫറൻറ്റ് അധിക റേറ്റാണ് മാർക്കറ്റിൽ ഇപ്പോൾ കൊടുക്കുന്ന റേറ്റ്. അതിനെക്കാട്ട് 4000 നമുക്ക് മിനിമം 4000 ഡിഫറൻറ്റ് ഉണ്ടാവും 17 inches. പിന്നെ ഇന്നോവ എങ്കിലും ഒവ്വൊരു സൈസിനനുസരിച്ച് റേറ്റ് ഉണ്ട്. ഇന്നോവ തൊട്ട്
സ്വിഫ്റ്റ് ആണെങ്കിൽ 14 സൈസസ് ഉണ്ട്. 14 ആണെങ്കിൽ നമുക്ക് 18500 തൊട്ടുണ്ട് നമുക്ക്. 14 ഇഞ്ച് നമുക്ക് അതാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇത് നമുക്ക് മൾട്ടി ഹോൾ ആണ്. നമ്മൾ മാരുതിക്ക് മാരുതി 800 ഉപയോഗിക്കാം, ആൾട്ടോ 800 ഉപയോഗിക്കാം. നമുക്ക് 100 പി സി ഉണ്ട്, 114 പി സി ഉണ്ട്. മൾട്ടി ഹോൾ ആണ്, ഇപ്പോൾ യൂണിവേഴ്സൽ ആണ്. ഇപ്പൊ നമുക്ക് ഇതാണ് സ്റ്റാർട്ടിംഗ് സൈസ്, 12 ഇഞ്ച് നമുക്ക് ഓമണിക്ക് ഇടാ, സെന്നിക്ക് ഇടാ, മാരുതി 800 ഇടാം. ഈകോക്ക് ഇയോണിക്ക് ഇടാം നമുക്ക്. ഈകോക്കൊക്കെ 13 ഇഞ്ച് 14 ഇഞ്ചാണ് ഇപ്പോൾ വരുന്നത്. അടുത്ത നെക്സ്റ്റ് ഉള്ളത് 13 ഇഞ്ച്. ഇത് മൾട്ടി പി സീരിയാണ്, 100, 114 യൂണിവേഴ്സല്. ഓക്കെ, ഇതിൽ ഡബിൾ കളർ ഉണ്ട്, ബ്ലാക്ക് സിൽവർ വരുന്നുണ്ട്, ഡയമണ്ട് കട്ട്, ഫുൾ സിൽവർ ഈ കളർ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് 13 ഇഞ്ച് വീലുണ്ട്. 13 ഇഞ്ചാണ് മൾട്ടി ഹോൾ. ഇത് രണ്ടാമത്തെ ലൈനുള്ളത് നമുക്ക് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് മൾട്ടി ഹോൾ. നമുക്ക് സ്വിഫ്റ്റ്, ഹോണ്ടാൻ്റെ, ഹൂണ്ടായിൻ്റെ 100, 108 പി സി ഡി, ഫോർഡ്, ടാറ്റ ഇതുപോലെ വണ്ടിക്ക് നമുക്ക് സൂട്ടാവും. ഓക്കെ, ഇത് മൂന്നാമത്തെ ലൈൻ നമുക്ക് ഇന്നോവക്ക് ഉണ്ട്, പിന്നെ ഫോർഡുക്ക് ഉണ്ട്, ടാറ്റാൻ്റെ വെഹിക്കിൾസൊക്കെ ഇത് സൂട്ടാവും. സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 16000 നമുക്ക്. 13 ഇഞ്ച് 16000 16000 മാർക്കറ്റ് റേറ്റ് പൊറുത്തത് നമ്മളുടെയാണ് കുറവ്. 100% പറയാൻ പറ്റും നമുക്ക്. ഈ റേറ്റിൽ നമുക്ക് ഇവിടെ യാരും തരത്തില്ല, ഇവിടെ ഇല്ല, മാർക്കറ്റിൽ യാരും തരത്തില്ല. ഉറപ്പ് ഇത് നമുക്ക് ഡീലർ കൊടുക്കുന്ന റേറ്റിലാണ് ഇപ്പൊ നാം കൊടുക്കുന്നത്. 100% ഇത് ഡീലറിന്റെ റേറ്റ് ആണ് ഇപ്പൊ കസ്റ്റമർ കൊടുക്കുന്നത്. അത് 100% ഉറപ്പ് തരാൻ പറ്റും. ഒരു കംപ്ലൈന്റ് 100% വരത്തില്ല. ഓക്കെ, അതിന്റെ ഗ്യാരണ്ടി തരാം. ഏതെങ്കിലും ഉണ്ടായാൽ നമുക്ക് ഫോൺ വിളിച്ചാലും മതി, ഫോൺ വിളിച്ചാലും മതി. ഏതെങ്കിലും ക്യൂസിയിൽ ഇഷ്യൂസ് ഉണ്ടാകും, മേബി പുതിയ പ്രോഡക്റ്റ് ആണെങ്കിൽ ഏതെങ്കിലും ക്യൂസിയിൽ ഇഷ്യൂസ് ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും മാത്രമേ ഈ ഗ്യാരണ്ടി കൊടുക്കാനുള്ള, അതിന്റെ ആണ് ഗ്യാരണ്ടി. അപ്പൊ അത് 100% വരത്തില്ല, ഉണ്ടായാലും നമ്മൾ റെഡി ആയി കൊടുക്കാം, നമുക്ക് പ്രശ്നമില്ല. ഒരു ദിവസം തന്നെ കേരളത്തിൽ എവിടെ പോയാലും ഒരു ദിവസത്തെ സാധനം എത്തും. ഒരു ദിവസം തന്നെ സാധനം എത്തും, 100% എത്തും. നമുക്ക് അടുത്ത് ഫിറ്റിംഗ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്ക് നമ്മൾ അടുത്തുള്ള ഫിറ്റിംഗ് ഷോപ്പ് നമുക്ക് കോൺടാക്ട് ചെയ്ത് വിടണം, അവർ ഫിറ്റിംഗ് ചെയ്ത് കൊടുക്കും. അത് നമുക്ക് ഇവിടുന്ന് മേടിച്ചു കൊടുക്കാം, നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം, അത് പ്രശ്നമില്ല. ചില വണ്ടിയൊക്കെ നമുക്ക് ബോൾട്ടിൻ്റെ ആവശ്യം ഉണ്ടാവും, മാർക്കറ്റിൽ നമുക്ക് മേടിച്ച് കസ്റ്റമർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ഒരു പ്രശ്നമില്ല. നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് കസ്റ്റമർ സപ്പോർട്ട്, ഇല്ല ഇല്ല, കുറഞ്ഞ റേറ്റ് നമുക്ക് കൊടുക്കുന്ന റേറ്റ് കസ്റ്റമർക്ക് മേടിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഫിറ്റിംഗിന് ഏകദേശം എത്ര ചാർജ് വരുന്നുണ്ട്? ഫിറ്റിംഗ് എന്തായാലും നിങ്ങൾക്ക് ഒരു 600 to 800 ഉണ്ടാവും. വിത്ത് മൗത്ത് ഇടും, വിത്ത് മൗത്ത് പുതിയ നമുക്ക് മൗത്ത് ഇടണം. അപ്പോൾ 600 to 800 ചാർജസ് ഉണ്ടാവും. നമുക്ക് ഡിസ്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമർ ചോദിച്ചാൽ അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷേ അലൈവിൽ നമുക്ക് എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റും. ഓക്കെ, ചില കസ്റ്റമർക്ക് ഡിസ്ക് എടുക്കാൻ വേണ്ടി പറയും, വേണമെങ്കിൽ അതും എടുക്കാം, നമുക്ക് പ്രശ്നമില്ല. നമുക്ക് എന്ത് റേറ്റിൽ ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് ഉണ്ടോ അതേ റേറ്റിൽ നമുക്ക് എടുക്കാം ഡിസ്കിൻ്റെ കാര്യം. അതെ, ഡിസ്ക് നമുക്ക് ഇരുമ്പല്ലേ, അപ്പോൾ അത് അത്ര നമുക്ക് യാരും ചോദിച്ചു വരില്ല. നമുക്ക് കസ്റ്റമർക്ക് വേണ്ടി ചിലർ അത് എടുത്തിട്ട് പോകാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ എടുത്ത് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കും. ആ കണ്ടീഷൻ നമുക്ക് എത്ര എടുക്കാൻ പറ്റും ആ റേറ്റ് എടുക്കാം നമുക്ക്. ആർക്കെങ്കിലും സ്പെയർ ഒറ്റ ഒരു എല്ലോ വീൽ മാത്രം മതി വെച്ചാൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ചെയ്യും പറ്റും. ഒരു വീൽ ആണെങ്കിൽ ഒരു വീൽ നമ്മൾ ഓർഡർ ചെയ്ത് കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കാം. വിത്തിൻ 1 വീക്ക് 10 ഡേയ്സ് എത്ര ടൈം എടുക്കുന്നുണ്ടോ? വിത്തിൻ 1 വീക്ക് 10 ഡേയ്സ് ടൈം നമുക്ക് അടിച്ചു. റേറ്റ് ഏകദേശം എത്ര വരുന്നുണ്ട്? റേറ്റ് നമുക്ക് കൊടുത്തിൻ്റെ സിംഗിൾ വീലിൻ്റെ പ്രൈസ് തന്നെ വരും. അപ്പോൾ ഒരു കസ്റ്റമർക്ക് 20,000 നമ്മൾ വീൽ കൊടുത്തിട്ടുണ്ടാകുന്ന നമുക്ക് ഒരു 5,000 ആ സിംഗിൾ വീൽ കിട്ടും. സിംഗിൾ വീൽ അതിന് എക്സ്ട്രാ ആയിട്ട് പൈസ ഒന്നും കൊടുക്കണ്ട. ആ സെയിം 4 വീലിൻ്റെ ഒരു സിംഗിൾ വീൽ പ്രൈസ്. ഷൂട്ട് കഴിഞ്ഞ് പോകാൻ നേരത്താണ് KL50 നമ്മുടെ നാട്ടിലെ രജിസ്ട്രേഷൻ കാണുന്നത്. നോക്കുന്ന നേരം നേരെ ജൻസീർ ഭായിൻ്റെ അടുത്ത് എല്ലോ എടുത്ത് നമ്മുടെ നാട്ടുകാരുണ്ട്. നിങ്ങൾ സ്ഥലം എവിടെയാണ്? ചേളാരിക്കാരാണ്. ഓക്കെ, അല്ല അപ്പോൾ കൊടുവള്ളി രജിസ്ട്രേഷൻ. ഓക്കെ, വണ്ടി ഇങ്ങനെ ഉണ്ട്, ഐ ടി അപ്പൊ എല്ലോ യു നിങ്ങളെ ഞാൻ വൈകുന്നേരം ഞാൻ വന്നപ്പോ തൊട്ട് ഇവിടെ കാണുന്നത് നിങ്ങൾ മൊത്തം കറങ്ങിയിണ്ടാവും. അതിനെ കൂടെ നമ്മുടെ റേറ്റിന്റെ കാര്യം ചോദിച്ചു. ഏറ്റവും കുറവ് ഇവിടെ തന്നെയാ. കൺഫേം? സാറ്റിസ്ഫൈഡ്? ആയിക്കോട്ടെ, എന്നാല് പോകുന്ന വയ്ക്കുമ്പോ കാണാം. ഓക്കെ, ശരി.